ഇതുവരെ കണ്ടില്ലല്ലോ. ആരെ? സൂസനെയോ? ഓ, എന്റെ മോൾ സ്റ്റെഫിയുടെ കാര്യം പറഞ്ഞത്. അത് തന്നെ ഞാൻ ചോദിച്ചത്. സൂസനല്ലേ കൂടെ പോയിരിക്കുന്നത്? മോളെ കാണാത്ത വെപ്രാളത്തിലെല്ലാം മറന്നു എന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും ചോദിച്ചില്ല, നീ നിന്റെ കാര്യം നോക്ക്. അച്ഛന്റെ ചക്കരെ, എന്റെ സ്റ്റെഫി എവിടാ? സ്റ്റെഫി കുഞ്ഞു വന്നില്ല സാറേ. എടാ മരങ്ങോടാ, ഇന്നത്തെ ട്രെയിനിൽ വരൂന്ന് പറഞ്ഞാണല്ലോ. ശരിക്കും നോക്കിയോ നീ? എല്ലായിടത്തും നോക്കി സാറേ, കുഞ്ഞു വന്നിട്ടില്ല. നീ അല്ലേ നോക്കിയത്? തിരക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? വലിയ തിരക്കല്ലേ. പാളത്തിനടുത്ത് ആർക്കോ വേണ്ടി ഒരു ഷെഡ് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പേര് വിട്ടു. ആരെങ്കിലും വെള്ളം കുടിക്കാൻ നിർത്തിയാലായി. ശരിക്കും നോക്കി ഞാൻ, സ്റ്റെഫി കുഞ്ഞു വന്നിട്ടില്ല. ഇന്ന് എത്തുമെന്നാണല്ലോ പറഞ്ഞത്. എടാ, എന്റെ മോളെത്തി. സാറേ, ഇവിടെയുള്ളവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് കുഞ്ഞു പറഞ്ഞു. അതുപോലെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. ഇതാ അവിടെയുണ്ട്. എന്ത് ധൈര്യത്തിലാ നീ എന്റെ മോളുടെ ചോര എടുക്കുന്നത്? പറയടാ, ആരോട് ചോദിച്ചിട്ടാ ചെയ്തതെന്ന് പറയടാ. മോൾക്കൊന്നും പറ്റിയില്ലോ, നിന്നെ കൊല്ലുന്നു. എന്ത് ധൈര്യടാ നിനക്ക്? മോള് മാറിക്ക്, മാറവിടുന്ന്. എന്ത് ധൈര്യടാ എന്റെ മോളുടെ ചോര എടുക്കാൻ? ശരിയാക്കും ഞാൻ. ഈ നാട്ടിൽ നിന്ന് പോകില്ല, നീ ഒന്നുകളെയും നിന്നെയാണ്. ഹലോ ഹലോ, ഇത് ഞാനാ. ശിവനോട് എയർപോർട്ടിലേക്ക് വരാൻ പറ. ഞാനാ എയർപോർട്ടിലേക്ക് വരുന്നത്. അതെ, ശിവൻ ഇന്ന് കോളേജിൽ പോയിരിക്കാ. ഇന്ന് അവന് എക്സാം. ഹായ് ശിവ. വാട്ട് റീന, മാക്കറീന, എന്താ ഒരു ടെൻഷൻ? നിന്റെ ബോയ് ഫ്രണ്ട് ഒളിച്ചോടി പോയോ? നോ യാ, നെക്സ്റ്റ് വീക്കിൽ ഞങ്ങളുടെ കല്യാണമല്ലേ. അവൻ സിനിമയ്ക്ക് പോകണമെന്ന് കമ്പൽ ചെയ്തു എന്നല്ലേ. ഞാൻ അവൻ്റെ കൂടെ സിനിമ കാണാൻ പോയി. അതുകൊണ്ട് എക്സാമിന് പഠിക്കാൻ പറ്റിയില്ല. ഭയങ്കര ടെൻഷൻ. എക്സാം നാളെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിനക്ക് എക്സാം നാളത്തേക്ക് ആക്കണോ? निकल। Annamalai University applying for MSc. Name in capital. Jennifer. Name of the father. R. Samarasu Pandian. Papa? Hello? Sheila? Harada. Friend, Papa. Papa. Pinne, how is life? How is the boyfriend? I'm okay. First 10 days, no, I was very happy. I used to go to lands. I used to go to church. I used to go to falls. I used to go to different places. Eh? But now, na? Everything is very boring. Then I decided, I'm going to apply for my MSc. I got the application form and just now I'm filling it, you know. I was just getting my application signed by my father. I received your call. Papa? Papa ki sugana. Sugana. Yeah, he's fine. I'll call you sometime later. Yeah, okay. Bye. Papa? Enduti? Endu valladirikkune? Onnum illa. Alla. Endu undu. Allengi njan ithrayum neram English samsarikkunna kette tulli chaadillarino. Enikku endeങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ വീഴ്ത്താറ്. എന്താ പപ്പാ? എന്താ ഒരു ടെൻഷൻ? എനിക്ക് വേറെ എന്ത് ടെൻഷനാണ് ഉള്ളത്? ഒക്കെ നിന്റെ കാര്യം തന്നെ. എൻ്റെ കാര്യോ? അതെന്താ? എന്നെ നന്നായി വളർത്തി, നല്ല കാശ് മുടക്കി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെന്താ ടെൻഷൻ? അത് തന്നെയാ ടെൻഷൻ. ഏത്? നിന്നെ ഒരുപാട് പഠിപ്പിച്ചത്. എന്താ പപ്പാ? ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല. ഐ ആം ജസ്റ്റ് ബിസി. ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്. എന്ത്? ഇനിയും പഠിക്കാനുണ്ടെന്നോ? പിന്നെ? എന്തോന്ന് പിന്നെ? നമ്മുടെ ജാതിയിൽ പഠിപ്പുള്ളവർ തന്നെ കുറവാ. അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. ഇക്കണക്കിന് ഇനിയും പഠിച്ചാലേ വരനെ അന്വേഷിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. വരനോ? എന്തിന്? കുന്തം പിടിക്കാൻ. പപ്പാ, ഇപ്പൊ എന്തിനാ കല്യാണ കാര്യമൊക്കെ പറയുന്നേ? എനിക്ക് MSc പഠിക്കണം. ഇത് കണ്ടോ, അതിനുള്ള ആപ്ലിക്കേഷനാ ഇത്. വേഗം സൈൻ ചെയ്തതാ. ഇതിലൊരു സൈൻ ചെയ്ത് തരാൻ. തലക്കൊരു കിഴക്കുവെച്ചേരും ഞാൻ. നമ്മുടെ ഈ പരിസരത്ത് BSc വരെ പഠിച്ച ആകെ 4 പിള്ളേരാ. അതിൽ 2 പേര് ഹിന്ദിക്കാരന്മാരാ. പിന്നെ ഒരുത്തൻ പേരിന്റെ മകൻ, അവൻ ഫോറിനിൽ പോവാണെന്ന് കളക്കാൻ. പിന്നെ ഉള്ളത് സാമുവലിന്റെ മകനാ. അവന്റെ കൈയും കാലും പിടിച്ച് പെണ്ണിന്റെ വീട്ടിൽ കഴിയാൻ സമ്മതിപ്പിച്ച് നാളെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിരിക്കുക. എന്ത്? പെണ്ണ് കാണാൻ വരാൻ പോണെന്നോ? ആരോട് ചോദിച്ചിട്ട് ഏർപ്പാടാക്കിയേ? ആരോട് ചോദിക്കണമെന്നാ? ഇതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പഠിക്കണം. ചക്രേ, ഞാൻ പറയുന്ന കേക്ക്. 6 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതാ നിന്നെ. ഒരേ ഒരു പൊന്നോമിനിയാ നീ. ദൂരെ എങ്ങാനും നിന്നെ കെട്ടിച്ചു വിട്ടാൽ നിന്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് ഞാൻ തീ തിന്ന് കഴിയേണ്ടി വരില്ലേ മോളെ? കല്യാണം കഴിച്ച് ആരും ഇവിടുന്ന് പോകാൻ പോകുന്നേ? നീ ഇനിയും പഠിത്തം തുടർന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ചെറുക്കന്റെ വീട്ടുകാരെ കണ്ട് നാളെ തന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. നടക്കില്ല പപ്പാ. വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് പഠിക്കണം. ഇതിൽ സൈൻ ചെയ്തതാ. ഞാൻ ഇത്ര പറഞ്ഞിട്ടും നീ വാശി പിടിച്ച് നിൽക്കല്ലേ? ഞാൻ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ കീറി കളഞ്ഞല്ലേ? നാളെ ഇനി പെണ്ണ് കാണാൻ വരുമല്ലേ? നോക്കിക്കോ, ഞാൻ അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അതെ, എന്താ ഇത്ര നേരമായിട്ടും കിടക്കാത്തത്? പാറാവ് ജോലി കിട്ടിയോ? എനിക്ക് ഉറക്കം വരുന്നില്ല. നീ കിടന്നോ? മണി 2 ആയി. ഉറക്കം വരാത്തതിന്റെ കാര്യം എന്താ? എനിക്ക് ഉറക്കം വരുന്നില്ല. നിന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞില്ലേ?